പത്തനാപുരം പിറവന്തൂരിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയുടെ മരണത്തിലെ ദുരൂഹത നീങ്ങുന്നില്ല. ആത്മഹത്യയാണെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. എന്നാൽ കൊലപാതകമാണെന്ന് ആരോപിക്കുന്ന മാതാപിതാക്കൾ സംഭവം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ മാസം 29-നാണ് പ്ലസ് വൺ വിദ്യാർത്ഥിനി റിൻസിയെ വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അമ്മയാണ് വീട്ടിലെ തറയിൽ മൃതദേഹം കണ്ടത്. റിൻസിയുടെ കഴുത്തിലെ സ്വർണമാല നഷ്ടപ്പെട്ടതായും കിടപ്പുമുറിയുടെ ഒരു വാതിൽ തുറന്നു കിടന്നിരുന്നതായും മാതാപിതാക്കൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. എന്നാൽ പെൺകുട്ടി തൂങ്ങി മരിച്ചതാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കൊലപാതകമെന്ന് സംശയമുണ്ടാക്കുന്ന അടയാളങ്ങളൊന്നും പെൺകുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നതുമില്ല. ഇതേ തുടർന്ന് ആത്മഹത്യയാണെന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയത്. എന്നാൽ കൊലപാതകമാണെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മാതാപിതാക്കൾ. ഇതിൻ്റെ മരണം കൊലപാതകമാണെന്ന് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. അതിന് മുഖ്യമന്ത്രിക്കും DGP ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പരാതി കൊടുക്കണം, അപേക്ഷ നൽകാം. പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ല എന്ന പരാതി പ്രദേശവാസികളും പങ്കുവയ്ക്കുന്നു. കേസ് തെളിയിക്കുന്നതിന് ബാധ്യസ്ഥരായ ഉദ്യോഗസ്ഥർ, പോലീസ് വിഭാഗം കേസിൽ ഉരുണ്ടുകളിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു നിഷേധാത്മക നിലപാടാണ് ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് പൊതുസമൂഹത്തോടും മാധ്യമങ്ങളോടും ഒക്കെ നടത്തുന്നത്. ഫോറൻസിക് സർജനോട് മാധ്യമങ്ങൾ പോലും ചോദിച്ചപ്പോൾ കടക്കപ്പുറത്ത് എന്ന നിലപാടുമായിട്ടാണ് ഫോറൻസിക് മേധാവി കടന്നുപോയത്. മാതാപിതാക്കൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത്. കൊല്ലം റൂറൽ SPയും പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാരും റിൻസിയുടെ വീട്ടിലെത്തി പരിശോധന നടത്തി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊട്ടാരക്കര.